ചോദിച്ചാലും വണ്ടിയെ കയറി ഷൂ ഇട്ടാണ് ഒരു കുട്ടി അയാളെ ചവിട്ടുന്നത്, അയാൾ ചെരുപ്പിട്ടിട്ടില്ല, കയറി നിൽക്കുകയാണ്, കാല് വേദനിക്കുകയാണ്. മറ്റൊരാളാണെ പിടിച്ചൊരു തള്ള്, രണ്ട് കുത്ത്, നാല് തെറി. അപ്പോഴേക്ക് കാല് മിക്കവാറും പോകും, കാരണം വലിച്ചെടുക്കുകയും കൂടെ ചെയ്യും. മറ്റേയാളാ മുകളിലിരിക്കുന്ന കാലെടുക്കാൻ, ആ ഷൂ ഒന്ന് പൊക്കിയാൽ എന്റെ കാലൊന്ന് എടുക്കാമായിരുന്നു എന്ന ആ വേദനയിലും പറയും. മറ്റേയാളാകെ വിഷമിക്കും. അപ്പൊ അയാളെ സമാധാനിപ്പിക്കും, സാരമില്ല, നീ അറിയാതെയാണ്, നീ അറിയാതെയാണ്, എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് ആരും ആരെയും ചവിട്ടില്ല. ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും നല്ല വാക്കുവരാനുള്ള ത്രാണി, അത് അതിഥി ഭൂജനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. സൂനൃതം ച, ഇഷ്ടം, യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഓരോ അനുഭവത്തിനും വേണ്ടി ഓരോ തരം യാഗങ്ങൾ ഓരോ വർണ്ണത്തിനും പറഞ്ഞിട്ടുണ്ട്. പൂർത്തം, സാമൂഹ്യ സേവന വ്യവസ്ഥകൾ, ഇതെല്ലാം വിജയിക്കണമെങ്കിൽ പ്രാചീനർ പറയും അതിഥിയെ പൂജിക്കണം. അത് അന്നം കൊണ്ടാണ് പൂജിക്കുന്നത്. അതുകൊണ്ട് അന്നത്തിന് വലിയൊരു പ്രാധാന്യം ഭാരതം നൽകിയിട്ടുണ്ട്. ഏറ്റവും ശുദ്ധവും പരിപക്വവും മധുരവുമായി അന്നം. ഭാരതം ഏറ്റവും ഉറപ്പായി പഠിപ്പിക്കുന്നത് അന്നം ന നിന്ദിയാത് തദ്വ്രതം. മൂന്ന് വ്രതങ്ങൾ ഏറ്റവും പ്രധാനമാണ്, അന്നത്തിന്റെ വ്രതങ്ങളാണ്. അന്നം ന നിന്ദിയാത് തദ്വ്രതം, അന്നം ന പരിശക്ഷ്യേത, അന്നം ബഹുകുർവീത. അന്നമാണ് ബ്രഹ്മം. അച്ഛൻ കഴിച്ച അന്നത്തിൽ നിന്നാണ് പ്രജയ്ക്കുള്ള ബീജമുണ്ടാകുന്നത്. അമ്മ കഴിച്ച അന്നത്തിൽ നിന്നാണ് പ്രജയ്ക്കുള്ള അണ്ടമുണ്ടാകുന്നത്. അച്ഛനമ്മമാർ കഴിച്ച അന്നമാണ് വൈകാരികതയുടെ കാരണം. ആ അന്നം കൊണ്ട് യോജിക്കുകയും അന്നം ആദ്യത്തെ പിണ്ഡമായിത്തീരുകയും അമ്മ കഴിച്ച അന്നം കൊണ്ട് അത് വളരുകയും അമ്മയിൽ ചെന്ന ആഹാരത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് പ്രസവിച്ച് പുറത്തെത്തുകയും ആരെങ്കിലും വാരിക്കൊടുത്ത് പിന്നെ സ്വയം വാരിത്തിന്ന് വളരുകയും വളർന്ന് പൂർണ്ണമായാൽ മരിക്കുമ്പോൾ കുഴിച്ചിടുമ്പോൾ പുഴുക്കൾക്കന്നമാവുകയും മരത്തിൽ കെട്ടിവെച്ചാൽ കഴുകിനന്നമാവുകയും വെള്ളത്തിലിട്ടാൽ മത്സ്യത്തിനന്നമാവുകയും കത്തിച്ച് ചാമ്പലാക്കിയാൽ മരങ്ങൾക്കന്നമാവുകയും ചെയ്യുമ്പോൾ അന്നം മുതൽ അന്നം വരെയാണ് ഈ ജീവിതം. അതുകൊണ്ട് അന്നമാഹാത്മ്യമായി ക്ഷേത്രത്തിന് ശക്തി പകരുന്നതിൽ അന്നദാനം ഏറ്റവും ഉത്തമമായ ദാനങ്ങളിലൊന്നാണ് അന്നദാനം. രോഗികളെ നോക്കിയാൽ അറിയാം, അന്നം നിന്ദിച്ചവരാണ് അധികവും. ഒരാൾ വിളിച്ച് അന്നം തരാൻ തുടങ്ങിയാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ അത് വിഷമാവുകയാണ്. 10 പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവസാനം മേടിച്ച് കഴിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണോ? വിശപ്പുണ്ട് എന്നാ കഴിച്ചു കളയാമെന്ന് വിചാരിച്ച് കയറിയിരിക്കുവോ? വിദ്യാഭ്യാസമുണ്ടോ? മാന്യനാണോ? മാന്യയാണോ? വേണ്ടെന്ന് പറയാതെ കഴിച്ചാൽ മോശമാണ്. വേണ്ടെന്ന് പറയാതെ ആദ്യത്തെ വിളിക്ക് കയറിയിരുന്നാൽ ത
തരുന്നവനും ഏതാണ്ട് മോശമായിട്ടാകരുത്. ഒരു മര്യാദയില്ലാത്തവൻ വിളിച്ചപ്പോഴേ അങ്ങ് കയറിയിരുന്നു, പിന്നെന്തിനാ വിളിച്ചേ? ഞങ്ങളെയൊക്കെ വിളിച്ചാൽ വിശപ്പുണ്ടെങ്കിൽ കയറിയിരിക്കും കഴിയും, വിശപ്പില്ലെങ്കിൽ പറയും ഇപ്പോൾ മതി പിന്നെ കഴിക്കാം, വേണ്ടെന്ന് പറയില്ല, കാരണം ഇത് പിന്നെ കഴിക്കേണ്ട സാധനമാണ്. അതാണ് അന്നത്തോട് സമീപിക്കേണ്ട രീതി. ഇതൊക്കെ ചെറുപ്പത്തിൽ അച്ഛനമ്മമാരിൽ നിന്ന് പഠിക്കണം. കുടലുണങ്ങാതിരിക്കണമെങ്കിൽ, അൾസർ വരാതിരിക്കണമെങ്കിൽ, ഗ്യാസ് വരാതിരിക്കണമെങ്കിൽ, നല്ലപോലെ ശരീരം പുഷ്ടിപ്പെടണമെങ്കിൽ, നല്ല രീതിയിൽ മേധയുണ്ടാകണമെങ്കിൽ, കുട്ടികൾക്ക് ബുദ്ധിയുണ്ടാകണമെങ്കിലൊക്കെ അന്നത്തോടുള്ള അവരുടെ സമീപനമാണ് കുടുംബങ്ങളിൽ ആദ്യം പരിശോധിക്കേണ്ടത്. തള്ളമാരും തന്തമാരും കുടലുണങ്ങിയ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ നടക്കുക, ഗ്യാസ അൾസറ, അമൈ റൈറ്റ്? ഉണ്ണുന്ന കണ്ടാലറിയാം ആ കുടുംബത്തിൻ്റെ ആരോഗ്യം. വളരെ വൃത്തിയായി വലതു പാർശ്വത്തിൽ നിന്ന് ഉണ്ണാനെടുക്കുന്ന ചോറല്ലാത്ത ബാക്കി ചോറൊന്നും അനങ്ങാതെ വൃത്തിയായ ഒരറ്റത്തു നിന്നുകൊണ്ട് തൃപ്തികരമായി കഴിച്ചെഴുന്നേൽക്കുന്നവനെ കാണാനും അവന് വിളമ്പിക്കൊടുക്കാനും ഒക്കെ ഒരു പ്രത്യേക സുഖമുണ്ട്. ഇന്നുള്ള പെണ്ണുങ്ങൾക്കല്ല, സോറി, പഴയകൾക്ക്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കില്ല, ഇതൊക്കെ നിഷേധിക്കാനാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. ആരോഗ്യം വേണമെങ്കിൽ ഇതൊക്കെ അറിയണം. അന്നം ന നിന്ദ്യാത് തദ്വ്രതം, അന്നം ന പരിചക്ഷ്യേത, അന്നം ഉപേക്ഷിക്കരുത്. മഹാത്മാഗാന്ധിയെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം ഈ നാടിനോട് ചെയ്തതൊരു വലിയ ക്രൂരതയായി. ബ്രിട്ടീഷുകാരനോട് കയ്യൂക്ക് കാണിക്കാൻ കഴിയില്ലാതെ വന്നപ്പോൾ അന്നത്തോട് അദ്ദേഹം അത് കാണിച്ചു. ഉണ്ണാവ്രതവും സത്യാഗ്രഹവും ഒക്കെ അദ്ദേഹം ഇരുന്നു. നിങ്ങളിൽ പലരും അക്കൂട്ടത്തിലാണ്. വീട്ടിൽ ഭർത്താവിനോട് പിണങ്ങിയാൽ കയറി ചുരുണ്ടൻ കിടക്കും, ചോറവിടെ ഇരിക്കും. ഭർത്താവ് പിണങ്ങിയാൽ കഴിക്കാതെ പോയി കിടക്കും. കിടക്കുമ്പോൾ നിങ്ങൾ വിളിക്കും, ഡാ കുഞ്ഞേ നിന്റെ അച്ഛനെ വേണമെങ്കിൽ തിന്നാൻ വിളിക്കാം, കഴിക്കാൻ വിളിക്കാനൊന്നും അല്ല പറയാം, വേണമെങ്കിൽ ഒന്ന് തിന്നാൻ പറ, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് വേണ്ടെന്ന് അവളോട് പറഞ്ഞേക്കടാന്ന് അങ്ങേരും പറയിക്കണം. അന്നം അവളുടേതുമല്ല, അവൻ്റെതുമല്ല, അന്നം ജീവൻ്റെതാണ്. അന്നത്തോട് കളിക്കുന്നത് സൂക്ഷിക്കണം. വാർദ്ധക്യത്തിൽ അന്നമിറങ്ങാതെ ചാകേണ്ടി വരും. എല്ലാ ക്യാൻസർ രോഗങ്ങളിലും അന്ന നിന്ദ അതിൻ്റെ മൗലികമാണ്. അന്നം നിന്ദിക്കരുത്, അന്നം പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം, ശ്രേഷ്ഠ പാകങ്ങൾ പഠിക്കണം, ശ്രേഷ്ഠമായ അന്നം പഠിക്കണം. ഇതൊക്കെ ക്ഷേത്രങ്ങളെ വെച്ചാണ് പഠിച്ചു പോകുന്നത് പണ്ടുള്ളവർ. കൊണ്ട് അന്നദാനത്തിന് വലിയ മാഹാത്മ്യം അവർ കൽപ്പിച്ചിരുന്നു. ഇന്നും വളരെ വികലമായി പോലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന അന്നം കൂട്ടായിരുന്ന് ഉണ്ണുമ്പോഴുള്ള സ്വാദ് വീട്ടിലുണ്ടാക്കുമ്പോൾ കാണില്ല. ആമൈ റൈറ്റ്? ശരിയാണോ? പ്രസാദ വീട്ടിനൊക്കെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും വല്ലപ്പോഴും അന്നദാനം. ആദ്യം മടിച്ചൊക്കെ ആയിരിക്കും വലിയ സമ്പന്നന്മാർ വരുന്നത്. കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോമായി വിടാം, എനിക്ക് വിരോധമില്ല. അപ്പോൾ വന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്ന്, പക്ഷെ ഉണ്ട് കഴിയുമ്പോൾ വിചാരിക്കും ഇത്രയും സ്വാദുള്ള ഒരു ഊണ് ഇതുവരെ ഉണ്ടിട്ടില്ല. ലളിതവും ആയിരിക്കും, ലളിതമാണെന്ന് തോന്നും. അതിന് കാരണം ഇത്, അതിനൊരു സാമൂഹ്യ മനസ്സുണ്ട്. അന്നത്തിൻ്റെ ഏറ്റവും വലിയ തലം അന്നം നിന്ദിക്കരുതെന്നുള്ളത്. അന്നമാണ് ജീവൻ.
അന്നം 13 അഗ്നികളിലൂടെ രൂപാന്തരപ്പെട്ടാണ് മനസ്സായും ബുദ്ധിയായും കോശങ്ങളായും ഒക്കെ പരിണമിക്കുന്നത്. ജഠരാഗ്നിയിൽ പചിക്കുകയും പാചകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം, സാധകവിത്തം, ഭ്രാജകവിത്തം. പ്രാചീന വൈദ്യന്മാരാണെങ്കിൽ അവർക്കറിയാം, കറുത്ത ഒരു സ്ത്രീ, കറുത്ത ഒരു പുരുഷൻ ഭാര്യയും ഭർത്താവും, അവർക്ക് വെളുത്ത ഒരു കുഞ്ഞു വേണം. അവർക്കറിയാം ഭ്രാജകവിത്തം എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ ഉദ്ദീപിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പറയുമ്പോൾ ആ കുഞ്ഞു വെളുത്തു വരും. അത് നിറത്തിനുള്ള വിത്തമാണ്, അഗ്നിയാണ്. ഒരു കുഞ്ഞിന് ബുദ്ധി വൈകല്യമുണ്ട്. സാധകവിത്തത്തില് ജ്ഞാനമുള്ള ഒരു വൈദ്യന്റെ അടുക്കലെത്തിയാൽ അയാൾ ചില സാധനമൊക്കെ കഴിക്കാൻ പറയും, ബുദ്ധി വികസിക്കും. ഇതൊക്കെ പ്രാചീന ക്ഷേത്രങ്ങളിൽ അറിഞ്ഞാണ് അന്നദാനത്തിന് പ്രാധാന്യം കൊടുത്തത്. ആചാര്യ തപസ്, ആമ്നായം, അന്നദാനം, ഉത്സവം, അതാ ക്ഷേത്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഉത്സവം. ഇന്നങ്ങനെയല്ല, ഇന്ന് പാപപങ്കിലമായ കലാപരിപാടികളാണ്. മറ്റത് സാങ്കേതിക കലകളാണ് അവതരിപ്പിക്കുന്നത്, ഉപാസനാപൂർവമായ കലകൾ. ഉപാസനയുടെ ലോകങ്ങളിൽ കലകൾക്ക് കാമത്തെ ശൃംഖല